ബേബി ആന്റി, ഇവൻ പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ ഇരുന്ന് അവിടുത്തെ പിള്ള സാറിന്റെ മോളെ ലൈൻ അടിക്കുമോ? ഒരു പടം എനിക്ക് വളരെ പ്രീഷ്യസ് ആണ്. ഞാൻ വളരെ എന്താ പറയാ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് എൻ്റെ ഈ പ്രൊഫഷൻ. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത് നിറം എന്ന് പറഞ്ഞ പടമാണ്. അതിൽ എല്ലാ മൂഡിലും കൂടെ ആ കുട്ടി കടന്നു പോകുന്ന എല്ലാ വികാരങ്ങളും എല്ലാ ഭയങ്കര സ്പീഡും അടിപൊളിയാണ്. പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു 65 സീൻസ് ഉണ്ടായിരുന്നു അതിൽ ശാലിനിക്ക്. 75 സീനാണ് മൊത്തം പടം, അതിൽ 65 ഈ കുട്ടിക്ക് ശാലിനിക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നതേ കുറവല്ലേ. അപ്പം അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ഫിലിമാണ്. പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ കാവ്യയ്ക്ക് ചെയ്ത പടങ്ങൾ, ശാലിനി, റോമ, റോമയുടെ ചോക്ലേറ്റ്, പറഞ്ഞപ്പോ ഞാൻ ചേച്ചി അത് പറയുമോ എന്ന് എനിക്കറിയില്ല. അതായത് അതിനകത്ത് എനിക്ക് പേഴ്സണലിയും അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഓഡിയോ ഉണ്ട്. അതായത് ചാക്കോശൻ നോക്കി പറയുന്നത് ഇത് പഠിക്കാന്ന് പറഞ്ഞ അപ്പുറത്തെ അത് അതിപ്പോ എന്റെ ഒരു ഒരു ഫാൻ കുട്ടിയുണ്ട് അഖിൽഷാ എന്ന് പറഞ്ഞിട്ട്, അവൻ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് സ്റ്റുഡിയോയില്. കാണാൻ വന്നപ്പോ അവൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞ മോനെ എനിക്കൊന്നും എനിക്ക് ബൈഹാർട്ട് നിക്കില്ല. ഇതൊക്കെ എപ്പൊ ചെയ്ത പടമാണ്, ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ ഡയലോഗ് പോലെ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ അവനത് ആ വീഡിയോ ഇട്ട് കാണിച്ചിട്ടല്ല ഇപ്പൊ നോക്കിട്ട് ഞാൻ പറഞ്ഞത്. അത് ഞാനത് നോക്കിട്ട് പിന്നെ പറഞ്ഞു, ഞാൻ പറയാം, ഞാൻ പറഞ്ഞത് അവസാനം. രവീനയിലേക്ക് വരികയാണെങ്കിൽ രവീന ഇതുപോലെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും മോശമായിട്ടുള്ള തോന്നി, അതായത് ചെയ്ത് ശരിയായിട്ടുള്ള ഈശ്വര അമ്മയുടെ അടുത്ത് എനിക്ക് തല്ലിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം അതെന്തായിരുന്നു? മോശമല്ല, കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു സംഭവം. ഐ തിങ്ക് ആ ഓക്കെ, വൺ പർട്ടിക്കുലർ ഫിലിം അതിന് മിക്സ്ഡ് റിവ്യൂസ് ഉണ്ടായിരുന്നു. മലയാളം ഫിലിം നീന എന്ന് പറഞ്ഞത് അത് കുറെ പേർക്ക് ഇഷ്ടമായി. ചില ആൾക്കാർക്ക് അത് ലിപ്സിങ് ഒട്ടും ആവാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി ആ ഫിലിം. അത് ഒരു മാക്സിമം എന്റെ ട്രൈ ചെയ്തു, പക്ഷെ എന്നാലും അത് കുഡ് ഹാവ് ബീൻ ബെറ്റർ. സാറ്റിസ്ഫൈഡ് ആസ് എൻ ആർട്ടിസ്റ്റ് വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. അത് എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ ക്രിയേറ്റീവ് പീപ്പിളിനും ഷോ ഇനി നാളെ എടുത്ത് കാണും, പക്ഷേ ഇങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ വേണ്ടായിരുന്നു തോന്നും. സോ ആ ഒരു ഇഷ്യൂ അല്ലാതെ ഐ തിങ്ക് അമ്മ നീനയ്ക്കും നമുക്ക് തോന്നിയതല്ല, ഇങ്ങനെ കമന്റ്സ് ഒരു സോഷ്യൽ മീഡിയയിൽ വരില്ല, അങ്ങനെ കണ്ടതാണ്. വല്ലപ്പോഴും എന്താ പറയാ ഇങ്ങനെ ഉള്ളതൊക്കെ ആരെങ്കിലും എടുത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇട്ടു തരും. അപ്പോഴോ ദൈവം എങ്ങനെയുണ്ടോ, ഇല്ല പണ്ടൊന്നും അറിയില്ല, ചീത്തകൾ ഇങ്ങനെ ഒരു ഡബ്ബിങ് ആൾക്കാരെ ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് മൂളയിൽ അപ്പൊ